പൂരീകരണത്തിലേക്ക് സ്നേഹവന്ദനം. കീഴ്പ്പെടുത്തുക എന്നൊരു ഇൻസ്റ്റിങ്ക്ട്, അത് മനുഷ്യോളം പഴക്കമുള്ളതല്ല. ഈ ഭൂതലത്തിൽ എന്നാണോ ജീവൻ ഒഴിവാക്കപ്പെട്ടത് അത്രത്തോളം അതിന് പഴക്കമുണ്ട്. പക്ഷെ മനുഷ്യനിലാണ് അത് ഇത്രയും അപകടകരമായ, ധാർമ്മികതയില്ലാത്ത ഒന്നായി രൂപപ്പെട്ടത്. ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്ന ആ പ്രക്രിയ, ആ ഇൻസ്റ്റിങ്ക്ടിനെ, അത് ബൗദ്ധികമാവാം, ഫിസിക്കൽ കായികമാവാം, എന്തിനാ നാട്ടുംപുറത്തേക്കുള്ള കുഞ്ഞുങ്ങളുടെ നിരുപദ്രവമായ കേളികളാവാം, അങ്ങനെ കീഴ്പ്പെടുത്തുന്ന പ്രക്രിയ വിളിക്കുന്ന വാക്കാണ് അധികാരം. മാനവരാശിയുടെ നെഞ്ചിൽ, മാനവരാശിയുടെ അരിപ്പയിൽ അതിൻ്റെ പരൽ നന്നായിട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ അധികാരത്തോട് നിങ്ങൾ പുലർത്തുന്ന നിലപാട് നിങ്ങളുടെ മഹത്വം നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. ബുദ്ധഗുരുക്കന്മാർ കരുതിയിരുന്നു മൂന്ന് കാര്യങ്ങളോട് നിങ്ങൾ പുലർത്തുന്നൊരു നിലപാട്, അത് നിങ്ങളുടെ സുഖം, ധനം, അധികാരം, ഇവയോട് നിങ്ങൾ പുലർത്തുന്ന ആ ഒരു അകൽച്ചയാണ് നിങ്ങൾ ആരാണ് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം. ആ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, ആ ഒരു ആസിഡ് ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ക്രിസ്തു നമുക്ക് സങ്കല്പിക്കാവുന്നതിന് മീതെയാണ്. കാരണം അവന് ചങ്ങാതിക്കൂട്ടമാരായിരുന്നു. ഒരു കൂട്ടർ ഗണികളാണ്, സുഖാന്വേഷികളാണ്. മറ്റൊരു കൂട്ടർ ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അതുമാത്രം അത് ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന ജുങ്കക്കാർ. പിന്നീട് അധികാരത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന റബലുകളുടെ ഒരു സമൂഹം, സീലറ്റുകൾ എന്നവർക്ക് പേര്. ശിഷ്യന്മാരിൽ പലരും ഇതിനോട് അനുഭാവം പുലർത്തിയിരുന്നൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു അപ്പോസ്തലന്റെ പേര് പോലും തീവ്രവാദിയായ സിമയോൻ, ആ എരിവുള്ള സിമയോൻ എന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നതിന് അർത്ഥം എന്താ? എന്നിട്ടും ഈ മൂന്നരം ചങ്ങാതി കൂട്ടത്തിന് മധ്യമായിരുന്നിട്ടും സുഖം, ധനം, അധികാരത്തിന് പ്രണാമം അർപ്പിക്കുന്ന ഒരാൾക്കൂട്ടത്തിന് മധ്യമായിരുന്നിട്ടും ക്രിസ്തുവിൻ്റെ സുഖത്തോടോ ധനത്തോടോ അധികാരത്തോടുള്ള അകലം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മൾ കരുതുന്ന കണക്ക് ആ നന്മയുടെ സുഹൃതം മാത്രം പ്രസരിപ്പിക്കുന്ന പുസ്തകമൊന്നുമല്ല. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞെന്നാൽ അതിനകത്തും ചോരയുടെ ഗന്ധം ഉയരും, പടയോട്ടങ്ങളുടെ കഥകളുണ്ടാവും. നല്ലതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നിപ്പോകാവുന്ന ചരിത്ര വഴികളിലൂടെയാണ് ഭൂമിയുടെ എല്ലാ ഇതിഹാസങ്ങളും മുമ്പോട്ട് പോവുക. ബലമുള്ളവൻ ആചരിക്കുന്ന എന്തോ അതാണ് ധർമ്മമെന്നൊക്കെ മഹാഭാരതം നമ്മൾ വായിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? കയ്യൂക്ക, ബുദ്ധി ഒക്കെ വാസ്തവത്തിൽ ബലത്തിൻ്റെ അടയാളമാണ്. ബലമുള്ളവർ പതുക്കെ പതുക്കെ ഭൂമിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക, ബലമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് അവരുടെ ഇടങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക, അവരുടെ സ്പേസ് വളരെ ചെറുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ക്രിസ്തു ഇതിനോട് സൂക്ഷിച്ച ആ ഒരു സൂചന ആ വാസ്തവത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് നല്ലൊരു ദിശാബോധം തരും. അവൻ അതിനകത്ത് നിന്ന് മാറി നടന്നുള്ള മാത്രമല്ല, ഇൻഡയറക്റ്റായിട്ട് അവൻ മാറി നടന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ ഡയറക്റ്റായിട്ട് പോലും ക്രിസ്തു മാറി നടക്കുന്നുണ്ട്. അവൻ രണ്ട് അടയാളങ്ങളുണ്ട്. ഒരിക്കലും അവനെ രാജാവാക്കാമെന്ന് പറഞ്ഞ് മനുഷ്യർ ചുറ്റും കൂടി, അവരെ മധ്യ കൂടി അവൻ ഒരു നിസ്സന കണക്ക്, ഒരു അവധൂതനെ കണക്ക് ഇറങ്ങിപ്പോയെന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നു. മറ്റൊരിക്കൽ ഭരിക്കുന്ന രാജാവിന് തന്നെ അവനോട് അവനെ കാണണമെന്നൊരു കമ്പം വരുന്നു. ഈ മിറക്കിൾ വർക്കർ ആരാ? ഈ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഈ മനുഷ്യൻ ആരാ? അന്ന് നമ്മൾ ഓർമ്മിക്കണം, അലഞ്ഞടക്കുന്ന തച്ചനാ. ഈ ഭൂമിയിൽ അവൻ്റെ അങ്കുലം മണ്ണില്ല. എന്നിട്ടും ആ തച്ചൻ തന്നെ കാണാനായിട്ട് ക്ഷണിച്ച രാജാവിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്: ആ കുറുക്കനോട് പറ, നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ടുണ്ടാകുമെന്ന്. അധികാരത്തിൻ്റെ ഒക്കെ ഇടനാഴികളിൽ എന്തുമാത്രം കൗശലങ്ങളാണ്, ഒരുപക്ഷെ ആ കുറുക്കനെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള കൗശലങ്ങൾ. നമ്മൾ ആ കുറുക്കനെന്ന് വിളിച്ചിട്ട് വാസ്തവത്തിൽ കുറുക്കനെയാണ് നിന്ദിക്കുന്നത്, നമ്മളെയല്ല. ആരോ പറയുന്ന കണക്ക് ഡോണ്ട് ഇൻസൾട്ട് എ ഡോഗ് ബൈ കോളിങ് എ മാൻ എ ഡോഗ്, പട്ടിയെ മനുഷ്യനെ പട്ടിയെന്ന് വിളിച്ചിട്ട് പട്ടിയെ നിന്ദിക്കരുത്. കാരണം അതിനുപോലും ആവാത്ത വിധത്തിൽ എന്തുമാത്രം ഹീനതയുടെയും കുതന്ത്രങ്ങളുടെയും ഇടനാഴികളാണ് അധികാരത്തിന് ഇടനാഴികൾ. ധ്യാനമുള്ളവര്, സ്നേഹമുള്ളവര്, തെല്ലുമാറി നടക്കേണ്ടവര്, പ്രകാശം ആവശ്യമുള്ളവര് പതുക്കെ പതുക്കെ ഈ അധികാരത്തിന് ഇടനാഴികളിൽ നിന്ന് മാറി നടക്കണം. ഗാന്ധി സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ നിന്ന് മാറി നടന്ന കണക്ക്, അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ചെകുവരെ ആ ക്യാബിനറ്റ് റാങ്ക് ഉപേക്ഷിച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് പോയത് കണക്ക്, മനുഷ്യര്, പ്രകാശമുള്ള മനുഷ്യര് അധികാരത്തിൽ നിന്ന് എന്നും മാറി നടക്കുന്നു. ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചു, സുഖം, ധനം, അധികാരം, ഇതിനോടുള്ള നിലപാട് നമ്മൾ ഓർമ്മിക്കണം. ഈ സുഖത്തിലും ധനത്തിലും പോലും അന്തർലീനമായ ആ പ്രവാഹം എന്താ, അണ്ടർ കറന്റ് എന്താ, അത് പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഓർമ്മിക്കണം, പവർ കറപ്സ്. എല്ലാ അധികാരങ്ങളും മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട്. ആൻഡ് അബ്സലൂട്ട് പവർ കറപ്സ് അബ്സലൂട്ട്ലി. അതല്ലേ ഏകാധിപതികളുടെ ചരിത്രം? ഏകാധിപതികളുടെ ചരിത്രത്തിന് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും മാത്രമല്ല ബലം. നമ്മുടെ കാലത്തിലെ ഇതിഹാസ ഏകാധിപതികൾ ഒത്തിരി ചോരപ്പുഴ നീ ഒഴുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോരയോ? അത് ചരിത്രം ഉരുളാനുള്ള ലൂബ്രിക്കൻ്റ് ആണെന്ന് പറഞ്ഞ മനുഷ്യരുടെ ഹീനതകളെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ചരിത്രത്തിൻ്റെ അധികാരത്തിൻ്റെ ഒക്കെ തേരൊഴുകണമെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ലൂബ്രിക്കൻ്റെ പേരാണോ രക്തം? അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ
ക്രിസ്തു തീരെ നടന്നില്ലെന്നും അർത്ഥമില്ല. നടന്നു ഒരിക്കല, ആ തൻ്റെ ആ ജീവിതത്തിൻ്റെ തലയിലാവില്ല, ആ കഷ്ടാത്രികളുടെ ഒടുവില്ല. നമ്മൾ വായിച്ചു കേൾക്കുന്നു അവന് ഇടനാഴികളുടെ വലിച്ചിഴക്കപ്പെട്ടു. പിലാത്തോസിൻ്റെ ആ ഗവർണർ ഇടനാഴികളിലൂടെ, ഹെറോദോസ് എന്ന് പറയുന്ന ഒരേ സമയത്ത് ഒരു കോമാളിയെ കണക്ക് അനുഭവപ്പെടുകയും എന്നാൽ ഈ കോമാളിത്തരങ്ങൾക്ക് പിന്നിലായിട്ട് അളക്കാനാവാത്ത ക്രൂരത ഒളിപ്പിച്ചു വെച്ച ഒരു രാജാവായിരുന്നു ഹെറോദോസ് എന്നൊക്കെയാണ് പാരമ്പര്യം. ആ മനുഷ്യൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും ഒറ്റനോടൽ തീരെ ഗൗരവമില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും ഈ അധികാരത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് താല്പര്യമില്ലാത്ത ഒരാൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനിടനാഴികൾ വന്ന് വിട്ടിട്ടുണ്ട്. ആ അധികാരമാണ് അവന് വിധിച്ചത് പോലും. അധികാരം ഹൃദയശൂന്യമാകുന്നു ചിലപ്പോൾ, ചിലപ്പോൾ അത് ആ ചിന്താദാരിദ്ര്യവും അനുഭവിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ ആഫ്രിക്കൻ ഗോത്രക്കാർക്കിടയിലൊരു ഫലിതം കണക്ക് ഗോത്രമൂപ്പനെ കൊല്ലാനായിട്ട് ഒരു വാടക കൊലയാളിയെ സംഘടിപ്പിച്ചു. നാടൻ തോക്കുമൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഉന്നം വെച്ച് നിൽക്കുക, ഇയാളിരുന്ന് എന്തോ ചെയ്യുക. ആദ്യം ഈ കൊലയാളി അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യൻ ആ തോക്ക് കൊണ്ട് ഇയാളുടെ ചങ്കിലൂടെ ഞാൻ അരിപ്പ ചെയ്യണ കണക്ക് പിന്നെയും പിന്നെയും വെടിവെച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും ഒരു കുഴപ്പമില്ല. പിന്നെ തലച്ചോറ തലച്ചോറിന് ലക്ഷ്യമാക്കി വെടിവെച്ചു. തലച്ചോറാവട്ടെ ഈ പൂക്കുറ്റി കതറാണ് കേതറിപ്പോയി, എന്നിട്ടും പുള്ളിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ അനുഭവം ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ണുങ്ങി കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതോടെ അയാൾ ഉന്നം തെറ്റി ഒരു വെടിയുണ്ട്, അയാളെ തലപ്പാവി തട്ടി തലപ്പാവ് തെറിച്ചു പോയി, അതോടെ മൂപ്പൻ ഫ്ലാഷ്. അപ്പോൾ ഇതിന് ഹൃദയവും വേണമെന്നില്ല, ചിലപ്പോൾ ആ തലച്ചോറും വേണമെന്നില്ല, ഒരു തലപ്പാവ് മാത്രം മതി. അധികാരം എന്തുമാത്രം ഹീനതയിലേക്കൊക്കെ നീങ്ങുന്നുവെന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥി ചോദിച്ചു നോക്കിയാൽ അയാൾ നിങ്ങളോട് പറഞ്ഞു തരും. ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ ഏറ്റവും ക്രൂരരായ മനുഷ്യർ അധികാരവുമായി ബന്ധപ്പെട്ട് ജീവിച്ച മനുഷ്യർ. അപ്പോൾ നമ്മൾ ഈ അധികാരം എന്നൊക്കെ പറയുന്നത് വലിയ ചക്രവർത്തിമാരുടെയും വലിയ പടയോട്ടങ്ങൾ നയിച്ചവരെയും ഒക്കെ കഥയായിട്ട് ധരിക്കേണ്ടത് തെറ്റ്. ഉടനീളം ഈ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നുണ്ട്. ക്രിസ്തു തന്നെ അത്തരമൊരു തർക്കത്തിനിടയിൽ പറയുന്നതാണ്. ക്രിസ്തു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഒരു വിരുന്നുമേശയിൽ ആ വിരുന്നുശാലയിൽ മനുഷ്യർ ആ പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങൾ തപ്പി ഇങ്ങനെ തിക്കും തിരക്കും കാട്ടുമ്പോൾ ക്രിസ്തു തന്നെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, മാറി നടക്കുക, നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ പിന്നോട്ട് മാറ്. ഒരു വിരുന്നിന് പോകുമ്പോൾ പ്രധാനപ്പെട്ട കസേരയിലിരിക്കാതെ ഏറ്റവും പുറകിലത്തെ ആ ലാസ്റ്റ് റോയിൽ പോയിരിക്കുക. ഇതൊക്കെ വഴിയായിട്ട് ക്രിസ്തു ഇവരുടെ മനോഭാവങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുകയായിരുന്നു. കാരണം ഭൂമിയായ ഭൂമിയിലെ തർക്കങ്ങളൊക്കെ ആരംഭിക്കുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന്, കിസ്ക കുർസിക അല്ലെങ്കിൽ കിസാ കുർസിക എന്ന അതിൻ്റെ കൊളോക്കിൽ പേര് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് തൊട്ടു മുമ്പത്തെ തലമുറയ്ക്ക് ആ വാക്ക് നന്നായിട്ട് മനസ്സിലാകും. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട ഒരു കലാരൂപമായിരുന്നു അത്, ഒരു കലാ ആവിഷ്കാരമായിരുന്നു അത്. ഈ കസേര ആരുടേതാണ്? തർക്കങ്ങളൊക്കെ അതിനെക്കുറിച്ചാ. ഈ കസേരയുടെ ആരുടേതാ? ഒരു വീടിനകത്ത് പോലുമുള്ള ആ പടലപ്പിണക്കങ്ങളും ആ തർക്കങ്ങളും ചെറിയ ചെറിയ ശീതസമരങ്ങളുമൊക്കെ ഇതാരെക്കുറിച്ച്? ആരിലായി അധികാരം കേന്ദ്രീകൃതമായിരിക്കുന്നത്? അധികാരത്തിൽ തുടർന്നറിയുമ്പോഴേക്കും വിശേഷം പുരുഷന്മാരൊക്കെ എന്തുമാത്രം ക്ഷുഭിതരാകുന്നു. അതിൻ്റെ അർത്ഥം സ്ത്രീ അധികാരത്തോട് പസിവിറ്റി പുലർത്തുന്നുള്ളതല്ല, പുരുഷൻ മെയ്ക്കരുത്തുകൊണ്ട് നേടാനായിട്ട് ശ്രമിക്കുന്ന അധികാരം ഒരുപക്ഷെ ഒരു വീടിനകത്ത് അമ്മ കണ്ണീരുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നുണ്ടാവും. രണ്ടുപേരും കുഞ്ഞുങ്ങളുടെ മീതയായിട്ട് തങ്ങളെ ആധിപത്യം ശ്രമിക്കാനുള്ള അവർ പോലും അറിയാത്ത ചില അബോധ തലങ്ങളിലൊക്കെ ഉള്ള ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് അവർ പോലും അറിയാത്ത ചില ശ്രമങ്ങളിലാണ്. അപ്പോൾ അധികാരം ഈ പടയോട്ടങ്ങൾ നടത്തിയവരുടെയും അശ്വമേഹം നടത്തിയവരുടെയും മാത്രം കഥയൊന്നുമല്ല, അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന ഏറ്റവും ലളിതവും ഏറ്റവും സരളവുമായ ഒരു ഇൻസ്റ്റിങ്റ്റിൻ്റെ പേരാണ് അധികാരം. ഒരു ദിവസത്തേക്ക് മാത്രം ആ തങ്ങളുടെ ഗോത്രത്തിൻ്റെ അധിപനാകാനായിട്ട് അവകാശം കിട്ടുന്ന ചില സംസ്കാരങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ജസ്റ്റ് വൺ ഡേ, ആ ദിവസം അയാളാണ് എൻ്റെ ചക്രവർത്തി. അത് കിട്ടാൻ വേണ്ടി യുവാക്കൾക്കിടയിലായിട്ട് വലിയ വലിയ മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ജയിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ആ ഒരു ദിവസം സുൽത്താൻ ഏക് ദിൻ സുൽത്താനാകാനായിട്ടുള്ള ഒരു അവകാശവും അധികാര അവകാശം കിട്ടുന്നത്. പക്ഷേ അതിന് ദുരന്തമെന്ന് വെച്ചെന്നാൽ പിറ്റേ ദിവസം ഇയാൾ കൊല്ലപ്പെടും, അതാണ് അതിൻ്റെ ദുരന്തം. എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു ആരും അതിന് വഴങ്ങില്ലെന്ന്. അല്ല, അതിനുവേണ്ടിയാണ് തർക്കം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ അധികാരത്തെ എക്സസൈസ് ജീവിക്കുക എന്ന് പറയുന്ന അത് പ്രഷ്യസായിട്ട് മനുഷ്യ കണക്കാക്കുമ്പോൾ അറിയണം ഇതിൻ്റെ വേരുകൾ എന്തുമാത്രം ആഴത്തിലാണെന്ന്. അധികാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഴുവൻ ആറ്റിറ്റ്യൂഡുകളെയും
സ്വാധീനിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യരാ. ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ്, അതിൽ തന്നെ ഈ അപ്പനെന്ന് പറയുന്ന ഒരു ഘടകമാണ്. എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ഈ രീതിയിൽ ഇതിനെങ്ങനെ എക്സസൈസ് ചെയ്യണമെന്നും എങ്ങനെ ഇതിനെ കാണുമെന്നും ഒക്കെ ഉള്ള സൂചനകളുടെ ആദ്യ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്ന ഈ അപ്പൽ നിന്നാ. മിക്കവാറും എല്ലാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ കലഹവും വാസ്തവത്തിൽ തങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട അപ്പനെതിരായിട്ടുള്ള കലഹമാണ്. കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ സമരം നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലീസിനെ കല്ലെറിയുന്നതായിട്ട്? പക്ഷെ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യരായവരാ, നമുക്കറിയാവുന്നതാണല്ലോ. എത്ര നമ്മുടെ ചങ്ങാതിമാരെ എടുത്തു നോക്ക്. എന്നിട്ടും ഒരു തർക്കം നടക്കുമ്പോൾ ആദ്യം ഇവരെ പോയി കല്ലെറിയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അപ്പോൾ ആ വ്യക്തികളെയല്ല അവർ കല്ലെറിയത്, മറിച്ച് അവരുടെ ആ തൊപ്പി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അധികാരത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ എല്ലാത്തരം അധികാരങ്ങളെയും വെറുക്കണ ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ എന്തുമാത്രം അടിച്ചമർത്തപ്പെടുന്നു, അത്രയും നിങ്ങളുടെ റിബല്യസ് എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തേക്ക് വരും. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്ന മനുഷ്യൻ നമ്മുടെ ഗുരുക്കന്മാരാ. അവര് ഈ ചുരുളെന്ന് പറയുന്നത് എന്തിന്റെ തന്നെ അടയാളമാണ്? അത് ചക്രവർത്തിമാർ ഉപയോഗിക്കുന്ന ദണ്ഡ് തൊട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സ്പിരിച്വൽ ഇടങ്ങളിലൊക്കെ ഈ ദണ്ഡുള്ളത് നമ്മൾ കാണണം. ഇതൊക്കെ വലിയ അധികാരത്തിന്റെ ഒരു അടയാളമാണ്. നാച്ചുറലി ഈ അധ്യാപകർ, ടീച്ചേഴ്സ് നമ്മുടെ അധികാരവുമായി ബന്ധപ്പെട്ട ചില സമീപനങ്ങളൊക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ രണ്ട് തലങ്ങൾക്കകത്തും നമ്മുടെ ചിന്തയ്ക്ക് ഒരു ശുദ്ധീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വാത്സല്യമുള്ള അപ്പനെ പഠിപ്പിച്ചതും ആ അപ്പൻ ദൈവവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി വായിച്ചതും. ഗുരുവെന്ന നിലയിൽ നമ്മൾ ഓർമ്മിക്കണം, വേണമെങ്കിൽ ഗുരുവെന്ന നിലയിൽ എന്തുമാത്രം അധികാരം ക്രിസ്തു ഉപയോഗിക്കാമായിരുന്നു. കണക്കാണ് ഈ ഗുരുക്കന്മാരാണ് പിന്നീട് രാജാക്കന്മാരായി മാറുന്ന നമ്മൾ കാണുന്നുണ്ട്. ബുദ്ധന്റെയൊക്കെ ചരിത്രം എടുക്കുക, ബുദ്ധൻ രാജഭരണം ഉപേക്ഷിച്ചു, പക്ഷെ ഗുരുവായി മനുഷ്യൻ മാറിയപ്പോൾ പ്രജകൾ അതേ അകലം സൂക്ഷിച്ചു. ഒരുപക്ഷെ ഈ ഗുരുപരമ്പരകളിൽ ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരംഭിക്കുന്നത് ഈ ബുദ്ധയോടൊപ്പമാണെന്നാണ് പറയുന്നത്. കാരണം ഇന്നലത്തെ പ്രജ എന്ന കണക്ക് ശിഷ്യൻ നിൽക്കുകയാണ്, ഗുരു എന്തോ കൊടുക്കുക, അവർ ചർച്ചയിൽ ഏർപ്പെടുകയല്ല മറിച്ച് ഇത് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പിന്നീട് ഗുരുക്കന്മാർക്ക് വേണ്ടി നടന്നു പോകുന്ന വഴികളിൽ ആ പരവതാനികൾ വിരിക്കാൻ തുടങ്ങിയത്, അവർ പോകുന്ന വഴികളിൽ പൂക്കൾ ഭക്ഷിക്കാൻ തുടങ്ങിയത്, അവർക്ക് വേണ്ടി കൊട്ടാരത്തിൽ പോലും ഒരു പ്രത്യേക ഇരിപ്പിടം ആ കൊട്ടാര ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പതുക്കെ പതുക്കെ ഈ ഗുരുസങ്കല്പങ്ങൾക്കകത്തേക്ക് പോലും ഈ അധികാരം ക്രീപ്പ് ചെയ്യുന്നുണ്ട്. ക്രിസ്തു അത്തരം ഒരു ചില കാര്യങ്ങൾക്കകത്ത് വല്ലാതെ പൊളിച്ചെടുത്ത് നടത്തിയൊരു മനുഷ്യനാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ തെരുവിലേക്ക് ഇറങ്ങിപ്പോയത്, അമരങ്ങളിൽ പോയി പഠിപ്പിച്ചത്, വയലവരമ്പുകളിൽ ഇരുന്ന ചില സാധനങ്ങൾ നൽകിയത്, മനുഷ്യരോട് ചേർന്ന് നിന്നത്. ആ ഫലത്തിൽ ആ ഗുരുവിനും ശിഷ്യനും ഇടയിൽ ഉണ്ടാകാവുന്ന രണ്ട് പെഡസ്ട്രൽ അത് ക്രിസ്തു കൃത്യമായിട്ട് തകർത്ത് കളഞ്ഞു. അത് അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ തകർക്കുന്നത് ക്രിസ്തു ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം ഇവർ ശിഷ്യരെന്ന് വിളിച്ചിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ്. അവൻ അവരോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രമാ. ഗുരുക്കന്മാരൊക്കെ മനസ്സിൽ നല്ലതുപോലെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടതാ. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പന്മാർ ഓർമ്മിക്കണം, നിങ്ങളുടെ കൈ കിടന്ന് വളർന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് താഴെയല്ല, മറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരാ. ഭൂമിയുടെ ആ സൗഹൃദത്തെ വളർത്തിക്കൊണ്ട്, ഭൂമിയുടെ കമ്പാനിയൻഷിപ്പിനെ വളർത്തിക്കൊണ്ട് അധികാരത്തെ നേരിടാമെന്ന് ക്രിസ്തു വിചാരിച്ചു അല്ലെങ്കിൽ വ്യാമോഹിച്ചു. ഇതിന്റെ അർത്ഥം മാനവ സംസ്കാരത്തിൽ നിന്ന് അമ്പേ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന പദമാണ് അധികാരമെന്നല്ല, അധികാരത്തെ വിമുലീകരിക്കാനായിട്ട് ക്രിസ്തു പഠിപ്പിച്ചു. എന്തിനേയും തെല്ല് ധ്യാനവും സ്നേഹവും ഉണ്ടെങ്കിൽ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ക്രിസ്തു ഭൂമിക്ക് വെച്ച് നീട്ടിയ ഏറ്റവും വലിയ ഊർജം. എന്തിനേയും നിങ്ങൾക്ക് സ്ഥാനപ്പെടുത്താനാവും. അപ്പോൾ അധികാരം കൈയാളുന്നവര്, അധികാരത്തിന് വിധേയപ്പെട്ടവരുമൊക്കെ അത്തരം ചില ശാളന പ്രക്രിയകളിലൂടെ കടന്നു പോകാനായിട്ട് തങ്ങളുടെ മനസ്സിനെ, ധ്യാനത്തിന്റെ ആ സ്നാന പ്രക്രിയയിലൂടെ കടന്നു പോകാനായിട്ട് തങ്ങളുടെ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഒരു മൂന്ന് തലങ്ങളിലായിട്ട് വേണമെങ്കിൽ ആ ക്രിസ്തു വെച്ച് നടന്ന വിമലീകരണത്തെ നമുക്ക് ധ്യാന വിഷയമാക്കാം. ഒന്ന്, ഈ അധികാരത്തിനകത്ത് ആ ദൈവനിവേശിതമായ എന്തോ ഉണ്ട്. ക്രിസ്തു അത് വ്യക്തമായിട്ട് പീലാത്തോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയാളാവട്ടെ തനിക്ക് ശമ്പളം തരുന്ന, താൻ ആർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന, ആരുടെ ആഭിമുഖ്യങ്ങളുണ്ടെങ്കിൽ, ആരുടെ ജനകീയത ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുണ്ടെന്നൊക്കെ കരുതുന്ന ആ മനുഷ്യനോട് പീലാത്തോസിനോട് പറയുകയാണ്, ഉന്നതങ്ങളിൽ നിനക്ക് ഈ അധികാരം നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്കും എനിക്കുമിടയിൽ ഇങ്ങനൊരു ഊഴമുണ്ടാവില്ലായിരുന്നു, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അത് വളരെ മൃദുലമായ ഓർമ്മപ്പെടുത്തല്ല. നിന്റെ അധികാരം എന്ന് പറയുന്നത് നിന്റെ ആ ദൈവത്തിന്റെ ചില ഹിതങ്ങളൊക്കെ ആയിട്ട്, നമുക്കറിയാം എന്തിനകത്തും ഒരു അനാർക്കിയിലൂടെ ഒരു സംസ്കാരം കടന്നു പോകുന്നതിനെ തീർച്ചയായിട്ടും ക്രമപ്പെടുത്തുന്നത് ചില അധികാര സങ്കല്പങ്ങളാണ്. ആ ദൈവനിവേശിതമായ ചില അധികാരങ്ങൾ
നിനക്കുണ്ടെങ്കിൽ നീ ദൈവത്തെ കണക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പഠിക്കുക. ദൈവത്തെ കണക്ക് അനുഭവത്തോടും കരുതലോടും വാത്സല്യത്തോടെ നിൽക്കാന്നുള്ള സൂചനകൾ ഉറപ്പുണ്ട് അതിനകത്ത്. ഇത് ആ പഴയ നിയമത്തിൽ അതിന് നേടിയ ഉറപ്പുണ്ടല്ലോ. ദാവീദ് ദാവീദിനെ കൊല്ലാനായിട്ട് സാവൂള് ഇങ്ങനെ തക്കം ഭാഗത്ത് കടക്കുക, ഒരു ഊഴം കിട്ടിയാൽ അയാൾ കൊല്ലും. എന്നിട്ടും ഇതേ ദാവീദിന് സാവൂളിനെ കൊല്ലാനുള്ള ഊഴം കിട്ടുമ്പോൾ നിരായുധനായി കിടക്കുന്ന ഈ മനുഷ്യൻ ഉറങ്ങിയ അതേ ഗുഹയ്ക്കകത്ത് എന്നിട്ട് ദാവീദ് പെടുകയ, വേണമെങ്കിൽ കൊല്ലാമായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ പറയുന്ന ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അഭിഷിക്തനെ ഞാൻ കൈവെക്കില്ല. അപ്പോൾ അധികാരവുമായി ബന്ധപ്പെട്ട് എവിടെ ഒരു ദൈവികതയുടെ ചരടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർക്ക് കുറെ കൂടി സൗമ്യരായിട്ടും കുറെ കൂടി അനുഭവത്തോടും കൂടി മാത്രമേ പെരുമാറാനാവും. അപ്പോൾ ആ അധികാരം ദൈവം നിവേശിതമാണെന്നുള്ള നമ്മുടെ തന്നെ പാരമ്പര്യങ്ങളുണ്ടല്ലോ. ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോകുമ്പോൾ ജ്യേഷ്ഠന്റെ പാദരക്ഷകൾ സിംഹാസനത്തിൽ വെച്ചിട്ട് അനുജൻ ഭരതൻ തീർച്ചയായിട്ടും അയാൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്നു. ആ ശ്രേഷ്ഠനായ തന്റെ ജ്യേഷ്ഠന് വേണ്ടി രാജ്യം ഭരിക്കുന്നു. എല്ലാ അധികാരങ്ങളും നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, നമ്മൾ പകരക്കാരാ. വിക്കർ എന്ന് പറഞ്ഞ വാക്കാണ് ഏറ്റവും നല്ലത്. പോപ്പിനെയൊക്കെ വിശേഷിപ്പിക്കുന്ന വാക്ക് വിക്കർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം. അപ്പോൾ എന്തധികാരവും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പകരക്കാരനായി നിൽക്കുന്ന ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈഗോ അല്ല പ്രധാനം, നിങ്ങളുടെ സാക്ഷ്യങ്ങളല്ല പ്രധാനം, മറിച്ച് അവന്റെ ഹിതങ്ങളും അവന്റെ മനോഭാവ പ്രധാനം. രണ്ടാമതായിട്ട് ആ 26 ശുശ്രൂഷയിലേശോ കാണിക്കുന്ന ഒരു മാതൃകയുണ്ട്. രണ്ട് തലങ്ങളിൽ അതിനെ കൂടി കാണുക നമ്മൾ. 26 മേശയിൽ നമുക്കറിയാം തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവർ തർക്കിച്ച മേശയാണത്. അതുകൊണ്ട് തന്നെ എല്ലാ വിരുന്നുകളും ആരംഭിക്കുന്നത് പാദക്ഷാളനത്തോടു കൂടിയ, പക്ഷേ തങ്ങൾക്കിടയിൽ തുല്യരായിട്ട് കണക്കാക്കുന്ന ഈ 12 പേരിൽ ഒരാൾ പോലും വേറൊരാളെ പാദം തൊടാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ക്രിസ്തു എല്ലാത്തിനകത്തും ഭൂമിയുടെ അവസാനത്തെ ഉപമ, ഭൂമിയുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ, അയാളെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. അയാൾ തൻ്റെ അങ്കി അഴിച്ചു മാറ്റിയിട്ട് പകരം അരക്കറ്റ് കെട്ടി ഏപ്രം കെട്ടുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അധികാരവുമായി ബന്ധപ്പെട്ടവർ അങ്ങനൊരു സൂചന കാണണം, തങ്ങൾ അങ്കി അവരഴിച്ചു മാറ്റുക. അങ്കി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ മോഡിയുടെയോ ആഡംബരത്തിൻ്റെയോ ഒക്കെ അങ്കിയാണ്. ഈ അങ്കി അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ധർമ്മം. നമ്മളൊരു കാര്യം ഓർമ്മിക്കണം, ക്രിസ്തുവിൻ്റെ ഈ അങ്കി പിന്നീട് അഴിച്ചു മാറ്റപ്പെടുന്നത് അന്ന് അവൻ പാദങ്ങൾ കഴുകാൻ വേണ്ടി അഴിച്ചു മാറ്റിയ അങ്കി പിന്നീട് അഴിച്ചു മാറ്റപ്പെടുന്ന കുരിശിൽ വെച്ചാ. എന്നിട്ടോ പിന്നീട് ചിട്ടിയൊക്കെ ഇടുമ്പോൾ ആ അങ്കി ആർക്കാ കിട്ടുന്നത്? ആ അങ്കി പട്ടാളക്കാരുടെ കൂടെയാണ്. ആക്കണത്തെന്ന് പറയുന്ന നല്ലതുപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വൈദികന്റെ ഒരു ചെറിയൊരു ചിന്ത എന്തെങ്കിലും കടമെടുത്ത് പറയുകയത്. ആ അങ്കി ഇപ്പോഴ് ഉള്ളത് ആരുടെ കൂടെയാണ്? പട്ടാളക്കാരുടെ കൂടെയാണ്. പട്ടാളക്കാരെന്നൊക്കെ പറയുന്നത് എന്ത് ദൂരം പോലും നിലനിൽപ്പിന് വേണ്ടി, അതിരുകൾ നിലനിർത്താൻ വേണ്ടി, സ്ഥാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒക്കെ എന്ത് ദൂരം പോലും പോകാനായിട്ട് ഒരു മനസ്സിനകത്ത് ഒരു കടിയും അനുഭവപ്പെടാത്തവരൊക്കെ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുള്ളു പലപ്പോഴും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് വെറുതെ സിംബോളിസം ആ വാസ്തവത്തിൽ. പട്ടാളക്കാർ മോശപ്പെട്ടാണെന്നല്ല ഈ പറഞ്ഞു വരുന്നത്, മറിച്ച് ആ പ്രതീകമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ അങ്കി ഇപ്പോൾ അധികാരങ്ങൾ കൈയാളുന്നവരോടൊപ്പമാണ് നിൽക്കുന്നത്, ക്രിസ്തുവിനോടൊപ്പം അല്ല. ക്രിസ്തു ആ അങ്കി പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പം ഈ അങ്കി ഉപേക്ഷിച്ച് നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സൂചന. മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും ആ പാദം കഴുകുന്ന അധികാരം. വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും, പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഭൂമി രണ്ട് അധികാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വ്യാഴാഴ്ച അധികാരം വഹിച്ച സാക്ഷ്യം ഈ പാദം കഴുകുന്ന അധികാരമാണ്. എന്തിനാണ് ഒരാൾ പതുക്കെ കുനിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്? നിൽക്കുന്ന ഒരാളെ ചെറുതാക്കാതിരിക്കാൻ വേണ്ടി, ഇരിക്കുന്ന ഒരാളെ ചെറുതാക്കാൻ വേണ്ടി നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കണം. നിൽക്കുന്ന ഒരാളെ ചെറുതാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്ന കണക്ക്. അതുകൊണ്ടൊക്കെയാണല്ലോ പ്രണാമം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശിരസ് കുനിച്ച് പ്രണാമം ചെയ്യുന്നത്. ദാ ജപ്പാനീസ് പ്രണാമ രീതി എടുത്തു നോക്ക്, അവർ ശിരസ് കൊണ്ടുവന്ന് മുട്ടുന്ന വിധത്തിൽ പ്രണാമം അർപ്പിക്കും. കാരണം എന്താണ്? മുമ്പ് നിൽക്കുന്നവന് തന്നെക്കാൾ അവകാശമുണ്ട്, തന്നെക്കാൾ അധികാരമുണ്ട്, തന്നെക്കാൾ മഹത്വമുണ്ട്, തന്നെക്കാൾ ഗ്രേറ്റ്നെസ് ഉണ്ട്. അപ്പം ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും ലോവർ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുക. അങ്ങനെ ശിഷ്യരെക്കാൾ ചെറുതെന്നുള്ള മട്ടിൽ, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രണാമം അർഹിക്കുന്ന മട്ടിൽ ക്രിസ്തു ദാ കുനിഞ്ഞു നിൽക്കുകയാണ്, കുനിഞ്ഞ് അവരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഈ പാദങ്ങൾ കഴുകുന്ന അധികാരമുണ്ട്. വെറുതെ സേവകരായിട്ട് നിൽക്കുക എന്നുള്ള, വിനീതദാസരായി നിൽക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ള. എന്നാൽ പിറ്റേന്ന് നമ്മൾ അധികാരം വായിച്ച് കേൾക്കുന്നു, അത് പാദം കഴുകുന്ന അധികാരമല്ല, കരം കഴുകുന്ന അധികാരമാണ്. പിലാത്തോസിൻ്റെ അധികാരമാണ്. നിലനിൽപ്പിന് വേണ്ടി അയാൾ അധർമ്മത്തിൻ്റെ ഏത് അതിരുവരും പോകും. എന്നിട്ടോ ആ അതിരുവില് ആ അത്രയും അധർമ്മം കാട്ടാനായിട്ട് ചങ്കുറപ്പുള്ള ഈ മനുഷ്യന് അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം, മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല. നമ്മൾ വായിച്ച് കേൾക്കുന്നു, അയാൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു, എന്നിട്ട് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അയാൾക്കുണ്ട് പങ്ക്, വളരെ വ്യക്തമായ പങ്കുണ്ട്. അറിയാവുന്ന ശരിയെന്ന് കരുന്ന കാര്യങ്ങളിലൂടെ നിൽക്കാനായിട്ട് ധൈര്യം കാട്ടാത്ത ഈ മനുഷ്യന് പങ്കില്ലെന്ന് പറഞ്ഞ് ശരിയാണോ?
അയാൾ തന്റെ സമ്മർദ്ദങ്ങളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയാണ്. അതിന്റെ അർത്ഥം തന്റെ പാളിച്ചകൾക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത ചില അധികാര സങ്കല്പങ്ങളുടെ സൂചനയാണിത്. കൈ കഴുകി മാറുന്ന അധികാരവും കരം കഴുകുന്ന മാറുന്ന അധികാരവും എന്നുമുണ്ടാകും ഈ ഭൂമിയിൽ ഈ രണ്ട് ശ്രേണികള്. രണ്ടാമത്തത് കൈ കഴുകി മാറുന്ന അധികാരങ്ങൾ നമ്മൾ നടുക്കിക്കൊണ്ടിരിക്കും. ഇതാ ഒത്തിരി അധികാരവുമായി ബന്ധപ്പെട്ട ഹീനതകളുടെ കഥകൾ നമ്മൾ ഇന്ന് സൂചിപ്പിച്ചു പോയി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കഥയായിരിക്കാം വായിച്ച് നടുങ്ങിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, യുദ്ധരംഗത്തേക്ക് മാർച്ച് ചെയ്യുന്ന സൈന്യ സമൂഹം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മാർച്ച് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പുഴയെത്തി. അപ്പോൾ തൊട്ട് മുമ്പിൽ നിന്ന് ഒരു പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. മുമ്പേ പോയ ആൾ പെട്ടെന്ന് പറയുകയാണ്, അത് പാലം പാതി വരെ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് തകർന്നു കിടക്കുക, ഞങ്ങൾ തിരിഞ്ഞു നടന്നോട്ടെ. സന്ദേശം പുറകിലേക്ക് പോകുന്നു. പലപ്പോഴും ഈ നമ്മൾ വിചാരിക്കുന്ന കണക്ക് മുമ്പിലല്ല ഈ അധികാരി പോകുന്നത്, മറിച്ച് പുറകിലാണ്. കാരണം അപകടങ്ങളൊക്കെ ഒടുവിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ പരിക്കൊക്കെ ഒടുവിലേൽക്കേണ്ടത് അയാൾക്ക്. അയാൾ എപ്പോഴും സേഫ് ആയിരിക്കണം. ആദ്യത്തെ ഉള്ളതൊക്കെയാണ് സ്കേപ്പ് ഗോട്ട്സ്. അപ്പോൾ അയാൾ ഞങ്ങൾ തിരികെ നടന്നോട്ടെ. അപ്പോൾ പുറകിൽ നിന്ന് ദൂത മുമ്പോട്ട് പോവുകയാണ്, പാലമില്ലെങ്കിലും മാർച്ച് ചെയ്ത്, ദർ ഇസ് നോ ബ്രിഡ്ജ് യു മാർച്ച്. പിന്നെ എതിർവാക്കില്ല, ഓരോരുത്തരായിട്ട് ഈ പുഴയിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പേര് പുഴയിലേക്ക്, എണ്ണിയാതിരാത്ത മനുഷ്യരുടെ ആ സംഘയാത്രയിൽ, ഘോഷയാത്രയിൽ ഒത്തിരി പേര് ഈ പുഴയിലേക്ക് വീണ് അവർ കൊല്ലപ്പെട്ട്, അവർക്ക് മീതെ, മൃതശരീരങ്ങൾക്ക് മീതെ, അല്ലെങ്കിൽ മൃതശരീരങ്ങൾ കൊണ്ട് തീർത്ത ഒരു പാലമുണ്ടായി. അതിന് മീതെയായിട്ട് അധികാരി തൻ്റെ പടയോട്ടത്തിൻ്റെ അന്യദേശത്തേക്ക് പ്രവേശിച്ചു. എന്തുമാത്രം ഇവയ്ക്കൊക്കെ ഹീനതയിലേക്ക് പോകാവുന്ന ഒരടയാളം നിൽക്കുമ്പോൾ എവിടെയോ പ്രത്യാശയുടെ സുവിശേഷം കണക്ക് ക്രിസ്തു പറയുന്നു, നിന്റെ അധികാരങ്ങൾ നിനക്ക് തമ്പുരാനിൽ നിന്ന് കിട്ടിയതാ, ആ തമ്പുരാനെ കണക്ക് അവന് പകരക്കാരനായിട്ട് വർത്തിക്ക്. രണ്ടാമതായിട്ട് അങ്കികളൊക്കെ അഴിച്ചു മാറ്റി ആർക്കെങ്കിലും കൊടുക്കുക, നിനക്ക് വേണ്ടിയുള്ളതല്ല. വിശേഷിച്ചും ക്രൈസ്തവ ധർമ്മവുമായി ബന്ധപ്പെട്ട് അധികാരം കൈയാളുന്നവർ ഓർമ്മിക്കണം, ഈ അങ്കികൾ നമുക്ക് വേണ്ടിയുള്ളതല്ല. മൂന്നാമതായിട്ട് കരം കഴുകുന്നവർ ഈ ഭൂമിയിൽ കാല് കഴുകി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ? ഇത് വലിയ സാമൂഹ്യ ക്രമവുമായി ബന്ധപ്പെട്ടല്ല ആരംഭിക്കേണ്ടത്, വീടിനകത്തുനിന്ന്. പൊതുവെ നമ്മൾ വിചാരിക്കുന്നു ഭർത്താവിൻ്റെ കാല് ഭാര്യ കഴുകണമെന്ന്. ഇന്ന് രാത്രിയിൽ ഭാര്യയുടെ പാദങ്ങൾ ചുംബിക്കാൻ നിങ്ങൾക്കാവുമോ? തിരിച്ചാ കാര്യങ്ങൾ സംഭവിക്കേണ്ടത്. പൊതുവെ നമ്മൾ വിചാരിക്കുന്നു മക്കൾ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന്. ഈ ദിവസങ്ങളിൽ മക്കളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്കൊന്ന് വഴങ്ങാമോ? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും തങ്ങളുടെ അധികാരത്തെ ഈ കരം കഴുകുന്ന അധികാരത്തിൽ നിന്ന് പാദം കഴുകുന്ന അധികാരത്തിലേക്ക് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത്. കർത്താവായിശേ, നീ വീണ്ടും വരണമേ. ചോര വീണ് ഒഴുകിയ ഞങ്ങളുടെ അധികാരങ്ങളുടെ ഇടനാഴികളിലൂടെ ആ സ്നേഹത്തിൻ്റെ സൗമ്യ സുഗന്ധമായി വീണ്ടും വരണമേ.